ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിക്കൻ വെച്ചിട്ട് നല്ലൊരു ചിക്കൻ പരട്ട് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് 2.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് ചിക്കൻ പരട്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1 സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചിക്കൻ പരട്ടിലേക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി. ഞാനിപ്പോൾ തക്കാളിയും ഉള്ളിയും രണ്ട് വിധമാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് 2 എണ്ണവും. അങ്ങനെ തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ടുണ്ട്. എല്ലാം കനം കുറഞ്ഞാണ് മുറിച്ചെടുക്കുന്നത്. ഇഞ്ചിയും ഉള്ളിയും മാത്രമാണ് ചതച്ചെടുത്തത്. വേണമെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാനും പറ്റും. ഇന്നത്തെ ചിക്കൻ പരട്ട് ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 6 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടാതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച നമ്മുടെ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഞാൻ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇത്തിരി വാടിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയതിന് ശേഷമാണ് ഞാനിപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നത്. അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അവസാനം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം എല്ലാം ഒന്ന് വാടിയതിന് ശേഷം ഞാനിപ്പോൾ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒരുപാട് മുളക് പൊടി ഇട്ട് കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ചേർത്തത്. ഇനി 1 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലോട്ട് ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്. എല്ലാം കൂടി ആ വെള്ളത്തിൽ കിടന്നൊന്ന് വേവാൻ വേണ്ടി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിപ്പിക്കാം. അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. എന്നാലും അതിലുള്ള വെള്ളം വറ്റിയിട്ടില്ല. എല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഇത്തിരി കൂടി വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ചിക്കൻ പരട്ടൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? സൂപ്പറായിട്ടില്ലേ? ഇനി ചിക്കൻ പരട്ടിലേക്ക് ഞാനിപ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ച തേങ്ങാക്കോത്തുകളോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് വെള്ളപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ബൈ.